സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യനായ ഡോക്ടർ ഗിബി വർമ്മ ഗ്രിഗോറിയോസ് അത്രാപൂരിത്ത തിരുമേനി അവരാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രൊഫസർ പി ജെ കുര്യൻ സാർ, മാനി സാർ, വേദിയിലുള്ള അഭിമന്യരായ മാസ്റ്റർ റവറൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത, റൈറ്റ് റവറൻ തോമസ് മാർ തിമോത്യോസ് മെത്രാപ്പൊലീത്ത, റൈറ്റ് റവറൻ ഡോക്ടർ ധർമ്മരായ അറുസാഗൻ, പ്രിയപ്പെട്ട ഡോക്ടർ ഡി ബാബു പോൾ സാർ, ഡൽഹി റവറൻ ജോസഫ് സാമുൽ കരയിൽ കോറപ്പിസ്കോപ്പ, റവറൻ ഫാദർ തോമസ് മാത്യു, റവറൻ ഫാദർ പി ജി കുര്യൻ, റവറൻ ഫാദർ പി ജി ജോസ്, ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ അഭിമന്യ വൈദികരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം എല്ലാവർക്കും. എന്തുകൊണ്ടും അവിസ്മരണീയമായ ഒരു ദിവസമാണ് ഇന്ന് എൻ്റെ മനസ്സ് ഏറ്റുപറയുന്നു. നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു ദിവസവുമാണ് എന്നുകൂടി അതിനോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഭിമന്യനായ റവറൻ മോസ്റ്റ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയ്ക്ക് ഇന്നിവിടെ ഒരു പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അതിന് സാക്ഷിയാവാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യം. അഭിമന്യ മെത്രാപ്പൊലീത്ത അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന സഭയുടെ മാത്രം മെത്രാപ്പൊലീത്തയല്ല, മലയാളികളുടെ മുഴുവൻ വലിയ മെത്രാപ്പൊലീത്തയാണ് എന്നാണ് ഞങ്ങളുടെ എൻ്റെയൊക്കെ വിശ്വാസം. അദ്ദേഹം ഇന്നിവിടെ ആദരിക്കപ്പെട്ടത്, അതിന് സാക്ഷിയാവാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നീടുള്ളത് വന്യ ദിവ്യശ്രീ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ്റെ 200-ാമത് ചരമവാർഷികവും അദ്ദേഹത്തിൻ്റെ വേദപുസ്തക മലയാള പരിഭാഷയുടെ 200-ാം വാർഷികവും ഇവിടെ ഇപ്പോൾ നടക്കുകയാണ്. ഈ വേദപുസ്തകത്തിൻ്റെ പരിഭാഷ എന്ന് പറയുന്നത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ ഒരു വ്യതിയാനത്തെ കുറിക്കുന്ന ഒന്നായിരുന്നു. കേരളീയ ജീവിതത്തിൻ്റെ വിശ്വാസങ്ങളെ പുതിയ ഒരു കാഴ്ചപ്പാടിൽ അനുഭവിക്കുന്നതിന് ആ പുസ്തകത്തിൻ്റെ പരിഭാഷ പ്രയോജനപ്പെട്ടു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. വേദപുസ്തകം ഇവിടെ പറഞ്ഞതുപോലെ അത് വേദത്തിൻ്റെയോ വേദാന്തത്തിൻ്റെയോ ഒക്കെ പരമസീമയാണ് എന്നുള്ള കാര്യം തർക്കമറ്റ സംഗതിയാണ്. എനിക്ക് മറ്റൊരു പേടിയുണ്ട്. ഇവിടെ മറ്റ് തിരുമേനിമാരോടൊപ്പം ബാബുപോൾ സാറും ഇവിടെ ഇരിക്കുന്നുണ്ട്. പറയുമ്പോൾ പേടിക്കണം. കാരണം വേദശാസ്ത്ര പാരംഗതൻ എന്നൊക്കെ ഈ കാലത്ത് വിളിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളാണ് ബാബുപോൾ സാർ. അദ്ദേഹം വേദശബ്ദരത്നാകരം പോലെയുള്ള മഹത്തായ കൃതികൾ എഴുതി മലയാള ഭാഷയെ സമ്പന്നനാക്കിയ ഒരു മഹത് വ്യക്തിയാണ്. ഞാൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെറും ഒരു വായനക്കാരന്.
വേദപുസ്തകം വായന ഞാൻ എങ്ങനെ എന്നെ പരിചയപ്പെടുത്തണമെന്ന് തീർച്ചയില്ല. പെരുമ്പടവം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. മാണിസാർ പോയി അല്ലെങ്കിൽ മാണിസാർ കേക്ക് തന്നെ പറയാമായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും പാലാ രൂപതക്കാരാണ്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്കുണ്ട്. ഞാൻ പാലാ രൂപതക്കാരനാണ്. എലഞ്ഞി എന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എലഞ്ഞി പഞ്ചായത്തിലെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ പേരാണ് പെരുമ്പടവം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എലഞ്ഞിയാണ് എൻ്റെ ജന്മദേശമായി യഥാർത്ഥത്തിൽ കണക്കാക്കാറുള്ളത്. ഞാൻ പഠിച്ചു വളർന്ന കുട്ടിക്കാലം ചെലവഴിച്ച ആ അന്തരീക്ഷം എൻ്റെ പിന്നീടുള്ള ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കത്തോലിക്ക പുരോഹിതന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ശിഷ്യനായി ആ കുട്ടിക്കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അന്ന് എലഞ്ഞി സെൻറ്റ് വിറ്റേഴ്സ് ഹൈസ്കൂളിൽ കാറ്റിക്കിസം പഠിപ്പിക്കുമായിരുന്നു, വേദപാഠശാല. അവിടെ ഹിന്ദു കുട്ടികൾ ആരും ഈ വേദപാഠം പഠിക്കാൻ ചേർന്നിട്ടുള്ളത് ചരിത്രമില്ല. എൻ്റെ സുഹൃത്തുക്കളൊക്കെയും ക്രിസ്ത്യാനികളായ കുട്ടികളായതുകൊണ്ട് അവർ വരുന്നത് വരെ, കാറ്റിക്കിസം ക്ലാസ് കഴിയുന്നത് വരെ ഞാൻ സ്കൂൾ വരാന്തയിൽ അവരെ കാത്തിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു അധ്യാപകൻ, അദ്ദേഹം നല്ല അടിക്കാരൻ, നന്നായിട്ട് അടിക്കും. ആ അടിയുടെ ചൂടൊക്കെ ഇപ്പോഴും എൻ്റെ തുടയിലുണ്ട്. ജോസഫ് സാർ, പഴയപറമ്പിലെ ജോസഫ് സാർ, അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താ ഇവിടെ വന്നിരിക്ക, നീ ഇവിടെ ഇരിക്കുന്നത് എന്താന്ന് ചോദിച്ചു. എൻ്റെ സ്നേഹിതന്മാർ വരാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നും ആലോചിക്കാതെ അപ്പോൾ തോന്നിയ ഒരു മനസ്സിന് ജോസഫ് സാർ പറഞ്ഞു, നിനക്ക് എന്നാ ക്ലാസ്സിനകത്ത് കയറി ഇരുന്ന് കൂടെ എന്ന്. ഒരു ദുരുദ്ദേശവും കൊണ്ടല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. അങ്ങനെയും നാലക്ഷരം ഇവൻ പഠിച്ചു കൊള്ളട്ടെ എന്ന് എൻ്റെ ഗുരുനാഥൻ കരുതിയിട്ടുണ്ടാവണം. ഞാൻ സാറിനെ പേടിച്ച്, വേറെ ഒന്നും കൊണ്ടല്ല, സാറിനെ പേടിച്ചിട്ട് തന്നെയാണ്. സാർ നല്ല ഒന്നാന്തരം അടിക്കാരനാണെന്ന് പറഞ്ഞല്ലോ. സാറടിക്കും, പക്ഷേ മറ്റ് സാറന്മാർക്ക് വേണ്ടി സാർ അടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം സാറിനുണ്ട്. പക്ഷേ ഇത്രയും അധികം കുട്ടികളെ സ്നേഹിക്കുന്ന, ശിഷ്യന്മാരെ സ്നേഹിക്കുന്ന മറ്റൊരു അധ്യാപകനും അന്ന് അവിടെ ഉണ്ടായിരുന്നിട്ടുമില്ല. സാറിനെ പേടിച്ചിട്ടാണ് ഞാൻ വേദപാഠ ക്ലാസ്സിൽ കയറിയിരുന്നത്. വേദപാഠം പഠിക്കാൻ തുടങ്ങി. മറ്റു കുട്ടികളുടെ ഒപ്പം ഇരുന്ന് വേദപാഠം പഠിക്കുകയും പിന്നീട് ബാംഗ്ലൂരിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ബൈബിൾ സൊസൈറ്റിയുടെ പോസ്റ്റൽ ട്യൂഷന് ചേർന്ന് അങ്ങനെയൊക്കെ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ. പെരുമ്പടവം പോലെയുള്ളൊരു ഗ്രാമത്തിൽ അന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പോലും ബൈബിൾ സുലഭമായി ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ അന്വേഷിച്ചിട്ടില്ല. എങ്കിലും ഇങ്ങനെ ബൈബിൾ വായിക്കാനും പഠിക്കാനുമുള്ളൊരു താല്പര്യം എനിക്കുണ്ടായത് എൻ്റെ ഈ ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. അത് മനുഷ്യനെയും സമൂഹത്തെയും കാലത്തെയും വേറെ തരത്തിൽ കാണാൻ പിന്നീട് എനിക്ക് പ്രയോജനപ്പെട്ടു. മനുഷ്യാനുഭവങ്ങളുടെ ഒരു പെരുങ്കടൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബൈബിൾ. അതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതുണ്ടാവുകയും ചെയ്യും. ഞാൻ വേറെ ഒരു ഭാഗത്ത് നിന്നാണ് ബൈബിളിനെ നോക്കിക്കാണുന്നത്. അത് മനുഷ്യാനുഭവങ്ങളുടെ ഒരു പെരുങ്കടൽ തന്നെയാണ്, സീമയറ്റ ഒരു പെരുങ്കടൽ. എവിടെയെങ്കിലും നിന്ന് നോക്കിയാൽ അതിർത്തി കാണാൻ വയ്യാത്ത, ആവാത്ത തരത്തിൽ വിദൂരതകളിലേക്ക്, അപാരതയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന അറിവിൻ്റെ ഒരു പെരുങ്കടൽ, മനുഷ്യാനുഭവങ്ങളുടെ പെരുങ്കടൽ. ഏതു തരം മനുഷ്യാനുഭവങ്ങളും ബൈബിളിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയും. ഒരു മനുഷ്യൻ എന്തിന് നന്നാവണം, എങ്ങനെ നന്നാവണം? ഒരു മനുഷ്യൻ നന്നാവുന്നത് കൊണ്ട് അവന് അവൻ്റെ കുടുംബത്തിനോ സമൂഹത്തിനോ മാത്രമല്ലാതെ ഉള്ള ഒരു 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 പുണ്യാനുഭവം വേറെ കിടക്കുന്നുണ്ട് എന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് ബൈബിളാണ്. ബൈബിളിലെ ഓരോ കഥയും
എടുത്ത് പറയുമ്പോൾ ആ കഥകളെടുത്ത് നമ്മൾ കഥകൾ മുമ്പിൽ വെച്ച് വായിക്കുമ്പോൾ ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ ഈ മനുഷ്യാനുഭവങ്ങളുടെ ഒരുതരം ദൃഷ്ടാന്തങ്ങൾ ആയിത്തീരുന്നു. എക്കാലത്ത് ജീവിക്കുന്ന മനുഷ്യനെയും നന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ ഓരോ കഥയിലും ഉണ്ട്. മനുഷ്യൻ എന്തിന് നല്ലവനാകണം എന്ന് പഠിപ്പിക്കുന്ന ദൃഷ്ടാന്ത കഥകളുടെ ഒരു സമാഹാരം കൂടിയാണ് അത്. ചില സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബാബുപോൾ സാർ ഇത് ചോദിച്ചിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയിലെ വെച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ കഥാകൃത്തുക്കൾ ആരാണ് എന്നൊരു ചോദ്യം കുട്ടികളോട് ചോദിക്കുമ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ കഥാകൃത്തുക്കൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഉത്തരം, ഒന്ന് ബുദ്ധൻ, പിന്നെ ക്രിസ്തു എന്നാണ്. ദൃഷ്ടാന്ത കഥകളിലൂടെ മനുഷ്യനെയും ജീവിതത്തെയും കാലത്തെയും പഠിക്കാൻ പ്രേരിപ്പിച്ച കഥകളായിരുന്നു, ദൃഷ്ടാന്ത കഥകളായിരുന്നു ബുദ്ധൻ്റെയും ക്രിസ്തുവിൻ്റെയും. ക്രിസ്തുവിന് മറ്റൊരു ദൗത്യം കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. മനുഷ്യവർഗത്തിന് മുമ്പിൽ തുറന്നു വെച്ച ദൈവഹൃദയം എന്നൊരു നിർവചനം എനിക്ക് തോന്നി ബൈബിളിനെക്കുറിച്ച്. ഞാനത് എഴുതുകയും ചെയ്തു. മനുഷ്യവർഗത്തിന് മുമ്പിൽ തുറന്നു വെച്ച ദൈവഹൃദയം, അത് വിവരിക്കാനോ സ്ഥാപിക്കാനോ ഉള്ളൊരു ശ്രമം ഇപ്പോൾ അസാധ്യമാണ്. പക്ഷേ എൻ്റെ ബോധ്യം അങ്ങനെ തന്നെയാണ്. അത് മനുഷ്യൻ്റെ കഥകളാണ് പറയുന്നത്, പക്ഷേ അതിന് ദൈവികമായ ഒരു പശ്ചാത്തലമുണ്ട്. ദൈവികതയിൽ ഊന്നിക്കൊണ്ടാണ് ഈ മനുഷ്യാനുഭവങ്ങളെ ബൈബിളിൽ വിവരിക്കുന്നത്. ലോകത്തൊട്ടാകെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ അത് മാറ്റിത്തീർത്തു. അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നുള്ള വ്യതിയാനം അതുണ്ടാക്കി. അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിന് മുമ്പും പിമ്പും എന്ന് പിന്നീട് പറയേണ്ടി വരുന്നത്. ബൈബിളിൻ്റെ ആവിർഭാവത്തോടുകൂടി മനുഷ്യവർഗത്തിന് വേറെ ഒരു വഴി തെളിഞ്ഞു കിട്ടുകയുണ്ടായി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ജീവിത സങ്കല്പങ്ങളിൽ നിന്നും മനുഷ്യനെ അത് വേറെ വഴിക്ക് തിരിച്ചു വിടുകയുണ്ടായി. മനുഷ്യ സ്നേഹത്തിൻ്റെ, മനുഷ്യ സാഹോദര്യത്തിൻ്റെ വഴികളിലേക്ക് അത് തിരിച്ചു തിരിയുകയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും അനശ്വരമായ പാഠങ്ങൾ അത് പഠിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തു എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ലളിതമായ വളരെ ഒരു ഉത്തരം ഉണ്ട്. അത് സ്നേഹം തന്നെയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതൊക്കെയും ശരിയാണ് എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹം തന്നെയാണ് എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഒരു ഘട്ടത്തിൽ ക്രിസ്തു പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് തോന്നുന്നു അതൊന്ന് മാറ്റി പറയേണ്ടതുണ്ട് എന്ന്. സ്നേഹത്തിന് മറ്റൊരു മാനം അദ്ദേഹം കണ്ടെത്തുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്ന്. ഓരോ അവസ്ഥകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യനോട്, ഇങ്ങനെ മനുഷ്യവർഗത്തോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴും അദ്ദേഹത്തിന് തോന്നുന്നു ഇതും പോരാ, മനുഷ്യവർഗത്തിന് ഇത് തന്നെയും പോരാ, വേറെ ഒന്നുകൂടി അദ്ദേഹം അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന്. നീ നിൻ്റെ ശത്രുവിനെയും സ്നേഹിക്കുക എന്ന്. അങ്ങനെ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിഞ്ഞും കൂട. നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് ക്രിസ്തു പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അത് ബൈബിളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തുന്നത്, ഞാൻ അറിയുന്നത്, ഞാൻ അനുഭവിക്കുന്നത് വേദപുസ്തക വായനയിലൂടെയാണ്. അത് എൻ്റെ മാത്രമല്ല, ലോകത്തൊട്ടാകെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച്, നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത ഒരു കൃതിയാണ് ബൈബിൾ. അതുകൊണ്ടാണത് കാലത്തിന് മുമ്പിൽ തുറന്നു വെച്ച ദൈവഹൃദയമാണ് എന്ന് പറയാൻ എനിക്ക് തോന്നിയത്. ആ പുസ്തകം മലയാള ഭാഷയിലുണ്ടായി എന്നുള്ളത് ഏത് മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ബൈബിൾ ഭാഷ നമ്മൾ വായിക്കാൻ തുടങ്ങിയത് മുതൽ, ബൈബിളിൻ്റെ ആശയങ്ങൾ പരിചയപ്പെടാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ ജീവിതത്തിനാകെ മാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുകൂടി, ആരും ഒക്കെ സൂചിപ്പിക്കുക ഉണ്ടായി.
പലതായി വേർതിരിക്കപ്പെട്ടിരുന്ന ഒരു ജനസമൂഹം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അന്യ വേർതിരിക്കപ്പെട്ടിരുന്ന അപമാനിക്കപ്പെട്ടിരുന്ന മനുഷ്യരുടെ ഒരു കാലം, അടിമകളെ പോലെ ജീവിച്ചിരുന്ന ആള് ഒരു മനുഷ്യനെ അടിമകളെ പോലെ കരുതിയിരുന്നു. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതെ, ആഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലാതെ ഒരു ജനതയുണ്ടായിരുന്നു, ഒരു കാലമുണ്ടായിരുന്നു. കന്നുകാലികളെ പോലെ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അധികം ദൂരെയൊന്നുമില്ല, പിന്നോട്ട് ഒരു അധികം ദൂരമൊന്നുമില്ലാത്തൊരു ഭൂതകാലത്തിൽ ഇപ്പോൾ കണ്ണെത്തുന്ന ദൂരത്തിൽ മാത്രമാണ് അത് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. മനുഷ്യനെ അപമാനിക്കുന്ന ഒരു സംസ്കാരവും നമുക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ചരിത്ര യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് പാപമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്കിടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേർതിരിവ് കൊണ്ട് മനുഷ്യൻ അസ്പൃശ്യനായി തീരുന്ന ഒരവസ്ഥ, അത് ദൈവനീതിക്ക് നിരക്കുന്നതല്ല എന്നാണ് ബൈബിൾ ലോകത്തെ പഠിപ്പിച്ചത്. അതാണ് ബൈബിൾ മലയാളത്തെ പഠിപ്പിച്ചത്. എല്ലാ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ, ഒരു നവോത്ഥാനമുണ്ടായി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ബൈബിളിൻ്റെ സ്വാധീനം വളരെ പ്രകടമാണ്. ആർക്കും അനിഷേധ്യമായ തരത്തിൽ ബൈബിളിൻ്റെ സ്വാധീനം പ്രകടമാണ്. ബൈബിളിൽ വിവരിക്കപ്പെടുന്ന യേശുവിൻ്റെ ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തവുമാണ്. അദ്ദേഹം അസ്പൃശ്യരെ തൊടുകയും രോഗികളെയും പാപികളെയും സ്നേഹിക്കുകയും അവരെ തൻ്റെ അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് സഹോദര എന്ന് വിളിക്കുകയും ചെയ്തു. നടക്കരുതാത്ത വഴികളിലൂടെ അദ്ദേഹം നടന്നു. പഴയ നിയമത്തിൻ്റെ അദ്ദേഹം നിഷേധിക്കുകയും പുതിയ നിയമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്തിനായിരുന്നു പഴയ നിയമങ്ങൾ നിഷേധിച്ചത്? അത് മനുഷ്യവിരുദ്ധമായ ചില നിലപാടുകളിലുള്ളതായിരുന്നതുകൊണ്ടും, തനിക്ക് മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പുതിയ വേദാന്തം, ഒരു പുതിയ ദർശനം മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്തുകൊണ്ട്, എന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ മാതിരിയുള്ള പഴയ നിയമങ്ങളെ റദ്ദാക്കിക്കൊണ്ട് ഒരു പുതിയ നിയമം, മനുഷ്യസ്നേഹ നിർഭരമായ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ദർശനം ലോകത്തിന് മുമ്പിൽ യേശുദേവൻ വെച്ചത്. ലോകത്തിന് മാറ്റം സംഭവിക്കുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ലോകമല്ല പിന്നീടുണ്ടാകുന്നത്. ലോകം വളരെ വ്യത്യാസപ്പെട്ട ഒന്നായിത്തീരുന്നു. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റമല്ല, പിന്നീട് കാലാകാലങ്ങളിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബൈബിളിൻ്റെ സ്വാധീനം അത് എഴുതപ്പെട്ട കാലത്തോ യേശുവിൻ്റെ കാലത്തോ ഉള്ളതല്ല, അത് നമ്മുടെ കാലങ്ങളിലൂടെ വരും കാലങ്ങളിലേക്ക് അതിൻ്റെ സ്വാധീനം, മനുഷ്യനെ നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ കർമ്മം അത് നിർവഹിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതാണ് ബൈബിളിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. വരും തലമുറകളെ, പുറം ഏതെല്ലാം ലോകങ്ങളുണ്ടോ ആ ലോകങ്ങളെ മുഴുവൻ നവീകരിച്ചുകൊണ്ട്, അതിന് മനുഷ്യസ്നേഹ നിർഭരമായ ഒരു ദർശനം കാഴ്ചവെച്ചുകൊണ്ട് ബൈബിൾ അവതരിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിന് ആകെ മാറ്റം വരുത്തുകയുണ്ടായി. അതിൻ്റെ ഒരു പരിഭാഷ മലയാളത്തിൽ വരുമ്പോൾ, ഈ ഇത്തരം മാറ്റങ്ങൾക്കുപരിയായിട്ട് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ വലിയൊരു മാറ്റം അതുണ്ടാകും എന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തിയ സ്നേഹിതൻ പറയുകയുണ്ടായി. വളരെ യാഥാർത്ഥ്യമായൊരു കാര്യമാണത്. ബൈബിളിൻ്റെ ഭാഷ വരുന്നതിന് മുമ്പ് ഇത്ര സരളമായ ഒരു ഭാഷ, ഇത്രയും കാവ്യാത്മകമായ ഒരു ഭാഷ എൻ്റെ വായനയുടെ അനുഭവത്തിൽ വേറെ ഇല്ല. അതൊരു വിശ്വാസ സംഹിതയാണ്, അതൊരു വേദാന്തം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ അത് ഏറ്റവും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ സാഹിത്യകൃതി കൂടി ആകുന്നു. അത് വേദാന്തമാണ്, അത് ഫിലോസഫിയാണ്, അത് ആത്മീയതയുടെ ശാസ്ത്രമാണ്. പക്ഷെ അതേസമയം തന്നെ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു സാഹിത്യകൃതിയാണ് എന്ന് ബൈബിളിൻ്റെ ഓരോ വരിയും വായിക്കുമ്പോൾ വായനക്കാരന് മനസ്സിലാകുന്നതാണ്. അങ്ങനെയുള്ള ഒരു അറിവിൻ്റെ, നമ്മുടെ മാനുഷികമായ സങ്കല്പങ്ങളുടെ ഒക്കെയുള്ളൊരു ജ്ഞാന നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് ബൈബിളിൽ നമ്മൾ കരുതിപ്പിക്കുന്നു. ആ പുസ്തകം മലയാള ഗദ്യത്തിൽ വന്നപ്പോൾ ഈ ബൈബിളിൻ്റെ ആ ഹൃദയ ഭാഷ എന്ന് പറയുന്നത് നേരായ ഭാഷ, ഇതാരെയും വിഭ്രമിപ്പിക്കാനല്ല, എഴുതിയ ആളിൻ്റെ പ്രൗഢി കാണിക്കാനല്ല, അദ്ദേഹം ആ എഴുതിയ ആളുകൾക്ക് ഭാഷയിലോ സാഹിത്യത്തിലോ ഫിലോസഫിയിലോ ഉണ്ടായിരുന്ന വലിയ ഉയരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവരത് എഴുതിയത്. വരും തലമുറകൾ അത് വായിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഏറ്റവും സരളമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു സാഹിത്യകൃതിയാണ് ബൈബിൾ.
അതുകൊണ്ടാണ് അതിന് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഭാഷയിൽ അത് എഴുത അത് തർജ്ജമ ചെയ്ത് പെട്ട് കഴിഞ്ഞപ്പോൾ, വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അതുവരെ ഉണ്ടായിരുന്ന മലയാള ഗദ്യസാഹിത്യത്തിൻ്റെ ഗതിയും മാറുന്നു. അതിനു മുമ്പുള്ള പഴയ ഗദ്യ സാഹിത്യ കൃതികൾ വായിക്കുമ്പോൾ അതെത്ര ക്ലിഷ്ടമായിരിക്കുന്നു. അതിന് ഭാഷയെ നിന്ദിക്കുന്നത് ശരിയല്ല, പക്ഷെ ഒരു ഘട്ടത്തിൽ അത്ര പ്രിമിറ്റീവായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഉണ്ടായിരുന്ന. ഭാഷ ഉരുത്തിരിഞ്ഞൊരു കാലമാണ് അത്, രൂപപ്പെട്ട് വരുന്നൊരു കാലത്ത് അങ്ങനെ ആവുകയുള്ളൂ എന്ന് പറയാം. പക്ഷേ അതിനകത്ത് ഇങ്ങനെയൊരു ഹൃദയാനുഭവങ്ങളുടെ സന്നിവേശം വന്നപ്പോൾ അതിനുണ്ടായ ഗതിമാറ്റം അത്ഭുതാവഹമായിരുന്നു. ഇന്ന് മലയാള ഗദ്യം, എനിക്ക് തോന്നുന്നത്, ഞാനൊരു ഭാഷാവിധത്തിന് അതൊക്കെ ബാബുപോൾ സാർ അതിന് മറുപടി പറയുന്നതാണ്, ലോകഭാഷകളിൽ വായിക്കുമ്പോൾ, ഏത് ഭാഷകളിൽ വായിക്കുമ്പോഴും ഏത് ഭാഷകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ഭാഷയാണ് മലയാളം. ഏത് നിഗൂഢമായ അനുഭവങ്ങളെയും വ്യഞ്ജിപ്പിക്കാൻ കഴിയുന്ന പദസമ്പത്തുള്ള ഒരു ഭാഷയാണ് മലയാളം. ചില വാക്കുകൾ കിട്ടുന്നില്ല എന്ന് ചില ആളുകൾ പറയുമായിരിക്കും, പക്ഷേ അക്ഷരങ്ങളും ലിപികളും അല്ല ലിപികൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, അതിൻ്റെ വിനിമയം കൊണ്ട് ലോകത്തിലെ ഏത് ഭാഷയെയും സാഹിത്യത്തെയും മനുഷ്യാനുഭവത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാഷയാണ് മലയാളം ഇന്ന് എന്നിന്ന് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ വളർച്ചയിലേക്ക് എത്തുന്നതിന്, അങ്ങനെ ആ വളർച്ചയിലേക്ക് നമ്മളെ വഴി നടത്തുന്നതിന് നമുക്ക് വഴികാട്ടിയായിരുന്നത്, കൈത്താങ്ങായിരുന്നത് ബൈബിൾ ഭാഷയുടെ ഒരു വിവർത്തനമായിരുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു വിശിഷ്ടമായൊരു ഗ്രന്ഥം മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷയിൽ തർജ്ജമ ചെയ്ത കായംകുളം ഫിലിപ്പ് റമ്പാൻ, ആ ദിവ്യാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് കുനിക്കുന്നു, ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇത് എൻ്റെ ഒരു എളിയ ഭാഷയെ സ്നേഹിക്കുന്നൊരു ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്നത് അതാണ്. അദ്ദേഹം ചെയ്തത് മഹത്തായൊരു കാര്യമായിരുന്നു, ഒരു വലിയ ഭാഷാസ്നേഹമായി, ഭാഷാസേവനമായിരുന്നു. ഇനി അതിൻ്റെ വില നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ പുസ്തകം ധാരാളമായി വായിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ മഹാനായ പുണ്യശ്ലോകനായ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടതായിട്ടില്ല, ഞാൻ അധികം പഠിച്ചിട്ടുമില്ല. ഈ പുസ്തകം കിട്ടിയത് എനിക്ക് നന്നായി. അത് വായിച്ചു പഠിച്ചതിന് ശേഷം ഇനി എവിടെയെങ്കിലും വാതുറക്കേണ്ടി വരുമ്പോൾ എൻ്റെ വാക്കുകൾ പൊള്ളയായി തീരാതിരിക്കാൻ ഈ പുസ്തകവും ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ ഈ സന്ദർഭത്തിൽ പങ്കെടുക്കാൻ വിളിച്ച എല്ലാവരും, അഭിമന്യ തിരുമേനിമാരോടൊക്കെയും, മറ്റെല്ലാ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.